കത്തോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബം ഡോമിനി. ലാറ്റിൻ, സീറോ മലബാർ, മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം. എല്ലാവരെയും വെർബം ഡോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരുടെ ഒരു സംഘം, അവര് ഒരുമിച്ച് പ്രവർത്തിക്കാനും സഹകരിക്കാനും തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി. 10-15 പേരുടെ സംഘമായ ഒരു സൗഹൃദ സംഘം. ഒരിക്കലേ ഈ അടുത്തിടയ്ക്ക് അവരൊരുമിച്ച് കൂടിയപ്പോൾ അവരിൽ ഒരാള് അവരുടെ കൂടെ ഇല്ലായിരുന്നു. എന്നിട്ടോ അതിന്റെ നേതാവ് തന്നെ അവനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. എന്നിട്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞു, അങ്ങനെ ഒരു കുറ്റ വിചാരണയായിട്ട് അവരുടെ സൗഹൃദ സമ്മേളനം മാറുക. ഇതിൽ കണ്ട് വേദനിച്ച് അതിലേറ്റവും പ്രായം കൂടിയാളിരിക്കുകയായിരുന്നു. ഇങ്ങനെ കുറ്റവിചാരണ മുന്നോട്ട് മുന്നോട്ട് കയറി അവനെ ഏറ്റവും വലിയ കുറ്റക്കാരനും ചതിയനും പാപിയുമായിട്ട് ഇവർ ചിത്രീകരിച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ഈ മുതിർന്ന ആള് അയാൾ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:50-51 വചനം ഉദ്ധരിച്ചിട്ട് അയാൾ പറഞ്ഞു, നിക്കദമോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുവന് പറയാനുള്ളത് കേൾക്കാതെയും അവൻ ചെയ്തത് എന്തെന്ന് അറിയാതെയും അവനെ കുറ്റം വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? നിക്കദമോസ് ചോദിക്കുന്ന ചോദ്യം. ഇയാൾ പറഞ്ഞു, ഇത് യൂത നിയമമാണ്, ഒരിച്ചിരി പറയാനുള്ളത് കേൾക്കാതെ അവനെക്കുറിച്ച് വിചാരണ നടത്തരുത്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതിലും കർക്കശമാണ് ക്രിസ്ത്യൻ നിയമം, ഒന്നുകൂടെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഫോർ ആ നാച്ചുറൽ ജസ്റ്റിസ് ഇതിലും രൂക്ഷമാണ്. കൊല ചെയ്തിട്ട് വരുന്ന കൊലപാതകിക്ക് പോലും അവന്റെ വശം വാദിക്കാൻ വക്കീലില്ലെങ്കിൽ വക്കീലിനെ വെച്ചുകൊടുക്കും, അതാണ് ന്യായം. അതോടെ ആ സമ്മേളനം നിശബ്ദമാകുക. ഇന്നത്തെ സുവിശേഷത്തില് 28-ാമത്തെ വചനം ശ്രദ്ധിക്കണം. ഈശോ പറയുന്ന ഈ കഥയില് എന്താണ്? ഇവര് ജോലിക്കാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കള പറിക്കട്ടെയോ? അതായത് ഗോതമ്പ് വിത്ത് വിതച്ചു, പക്ഷേ കളകളും ഒരുമിച്ച് വളർന്നു വരുമ്പോൾ ജോലിക്കാരുടെ കൂലിക്കാരുടെ ആദ്യത്തെ ചോദ്യം, കള പറിക്കട്ടെയോ? ഇത് ഏത് സാധാരണ ജീവിതത്തിലും വേണ്ട, അതിലുപരിയായിട്ട് മതജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ തീഷ്ണത കൂടുമ്പോ വരുന്ന ഒരു അപകടമാണ്. എന്ത്? കള പറിക്കാനുള്ള വ്യഗ്രത. ആരുടെ? നമ്മുടെയല്ല, മറ്റുള്ളവരുടെ. നമ്മൾ നോക്കുമ്പോൾ പലയിടത്തും പല വ്യക്തികളിലും കളയാ, കുറ്റമാ, പോരായ്മയാ, തിന്മയാ. അപ്പൊ അതങ്ങ് പറിക്കട്ടെയോ എന്ന ആ ചോദ്യം, അതിന് കൊടുക്കുന്ന മറുപടിയുണ്ട് കൃഷിക്കാരൻ. ഈശോ കൊടുക്കുന്ന മറുപടി, അരുത്. കള പറിക്കാനുള്ള വ്യഗ്രതയ്ക്ക് കൃഷിക്കാരൻ കൊടുക്കുന്ന മറുപടി, അരുത്. അതിനെന്താ ന്യായം? ഇടവേ, കള പറിക്കുന്ന കൂട്ടത്തിൽ നീ ചിലപ്പോ തെറ്റിദ്ധരിച്ച് നല്ല വിത്തൂടെ പറിച്ചെടുത്തെന്നിരിക്കാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് പറയാനുള്ളത് കുട്ടനാട്ടിലെ കൃഷിമേഖലയിൽ നിന്ന്. ഞാൻ എന്റെ ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും സ്വഭാവം കൊണ്ടും സംസാര രീതി കൊണ്ടും കുട്ടനാട്ടുകാരനാണ്. നാട്ടില് നെൽകൃഷിയാണ് ഞങ്ങളുടെ നാട്ടില്. ഞങ്ങളുടെ നാട്ടിൽ ഈ നെൽകൃഷിയുടെ കാലഘട്ടത്തില് നെല്ല് വളർന്നു വരുമ്പോൾ, നെൽച്ചെടികൾ വളർന്നു വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കളയുടെ പേര് കവിട എന്നാണ്. കവിട, ഈ കവിടയുടെ പ്രശ്നം, കവിടയും നെല്ലും ഒരുപോലെ ഇരിക്കും. ഒറ്റ നോട്ടത്തിൽ ആർക്കും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിയല്ല. നല്ല ഒന്നാം തരം അറിവും പരിജ്ഞാനവുമുള്ള കർഷക തൊഴിലാളികൾക്ക് മാത്രമേ കളയേത്, നെൽച്ചെടി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കൃത്യമായ വകതിരിവില്ലാത്തവൻ പറിച്ചാൽ കളയാണെന്ന് വിചാരിച്ച് പറിച്ചെടുക്കുന്നത് പലപ്പോഴും നെൽച്ചെടിയായിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം അതിന്റെ വേരല്ല. ഈ പറയുന്ന കവിടയുടെ വേര് ഒരല്പം വെള്ള നിറം ചേർന്ന തവിട്ട് നിറം, മറ്റതോ ഒന്നുകൂടെ രൂക്ഷമായ തവിട്ട് നിറം. അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ എപ്പോഴാണ് വ്യത്യാസം പുറത്തേക്ക് വരുന്നത്? കൊലച്ചു കഴിയുമ്പോഴാണ്, വിളവുണ്ടാകുമ്പോഴാ. നെല്ല് നല്ല ഒന്നാം തരം നെൽക്കതിര്, മറ്റതേലോ കതിരില്ല. അതുകൊണ്ടാ തെറ്റിദ്ധരിക്കപ്പെടാം. ഈശോ അത് തന്നെയാ പറയുന്നത്, കള പറിക്കരുത്. കാരണം എന്താ? നീ കളയാണെന്ന് കരുതി പറിക്കാൻ
നിന്റെ മുമ്പിലും നിന്റെ ചുറ്റിലും നിൽക്കുന്ന സ്വന്തം സഹോദരങ്ങളെ സുഹൃത്തുക്കളുടെ തിന്മ കുറ്റം ആണെന്ന് കരുതി പറിക്കാൻ ശ്രമിക്കുന്നത് പലതും ചിലപ്പോൾ നല്ല വിത്താകാം. അതുകൊണ്ട് ഈശോ പറയുന്നു, കള പറിക്കാനുള്ള ആവേശം, മറ്റുള്ളവരുടെ തെറ്റും തിന്മയും കണ്ടുപിടിച്ച് തിരുത്താനുള്ള ആവേശം അതങ്ങ് ഒതുക്കി വയ്ക്കുക. അത് വേണ്ട, കാരണം നിനക്ക് തെറ്റുപറ്റ. നമ്മുടെ മുമ്പിലെ അനുദിന ജീവിതത്തിലെ തിന്മയെ കണ്ടുമുട്ടുമ്പോൾ, തെറ്റിനെ കണ്ടുമുട്ടുമ്പോൾ പിന്നെ എന്നാ ചെയ്യണം? ഈശോ പറഞ്ഞു, പറിക്കണ്ട, നശിപ്പിക്കണ്ട, പിന്നെ എന്നാ ചെയ്യണം? അതിനാണ് തൊട്ടടുത്ത ഉപമ ഈശോ കൃത്യമായിട്ട് പറയുന്നത്. 31-ലും 33-ലും പറയുന്ന രണ്ട് ഉപമകള് എന്ത്? ദൈവരാജ്യം കടുക് മണിക്ക് സദൃശമാണ്. അത് തുടക്കത്തിൽ ഏറ്റവും ചെറുത്, വളർന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ ഏറ്റവും വലിയ മരം. എന്നിട്ടോ അതിനുശേഷം തൊട്ടടുത്ത് വരുന്നു, ഇത് ദൈവരാജ്യം പുളിമാവ് പോലെ. അത് വെക്കുമ്പോൾ വളരെ ചെറിയ ഒരംശമേ കാണുള്ളൂ, എന്നാൽ പുളിമാവ് പടർന്ന് വ്യാപിച്ച് വ്യാപിച്ച് സകല മാവിനെയും പുളിപ്പുള്ളതാക്കുന്നു. ഇതാണ് ഈശോ തൊട്ടടുത്ത് പറയുന്നത്. ഇതിനകത്താണ് തിന്മയെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ള ഈശോയുടെ വഴി. എങ്ങനെ തിന്മയെ നേരിടേണ്ടത്? കാണുന്ന തിന്മയൊക്കെ പറിച്ചു 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 നശിപ്പിച്ചുകൊണ്ടല്ല, പകരം പുളിമാവ് പോലെ നിന്നിലുള്ള നന്മയെ വളർത്തി 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 വിടുക. കടുകുപണി പോലെ നിന്നിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നന്മയുണ്ടല്ലോ, അതങ്ങ് വളർത്തി വലുതാക്കുക. വലുതാകുമ്പോൾ തന്നെ തന്നെ തിന്മ ഒതുങ്ങിക്കൊള്ളും. നന്മ വളർത്തുക, നന്മ വളർത്തുക, അതാണ് തിന്മയെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ട് ഈശോ പറഞ്ഞു തരുന്നത്. ഈശോയുടെ വഴിയാത്, തിന്മയെ ഇല്ലാതാക്കാനുള്ള ഈശോയുടെ ക്രിസ്തീയമായ വഴി. വിക്ടർ ഹ്യൂഗോയുടെ പാപങ്ങൾ എന്ന പ്രശസ്തമായ നോവലിലെ അതിലെ അച്ഛൻ ടിപ്പിക്കൽ കഥാപാത്രമാണ്. ഈ അച്ഛന്റെ പ്രത്യേകത എന്താ? രാത്രിയിൽ തന്റെ ഭവനത്തിന്റെ വാതിലടക്കിയല, ആർക്കും വരാം, മറ്റെങ്ങും അഭയമില്ലാത്തവർക്ക്. അങ്ങനെയാണ് ജീൻ വാൽജീൻ എന്ന് പറയുന്ന ഈ നോവലിലെ പ്രധാന കഥാപാത്രം. ആ പേര് പോലും അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. ആദ്യമായിട്ട് ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ശരിക്ക് ഫ്രഞ്ച് ഉച്ചാരണം അറിയാൻ മേലാത്ത ആരോ ജീൻ വാൽജീൻ എന്ന് പറഞ്ഞതാ. ചുവേ നേരെ ഇതിന്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുണ്ടുകളോ അച്ഛനോട് ചോദിക്കണം. അന്നേരം ഫ്രഞ്ച് ഫ്രാൻസിൽ പഠിച്ച ഫ്രഞ്ചുകാരനാണ്. അപ്പോ ഈ പറയുന്ന ജീൻ വാൽജിൻ, അയാള് കുറ്റം ജീവപര്യന്തം തടവ് അനുഭവിച്ചിട്ട് അത് കഴിഞ്ഞപ്പം ജയിലിൽ നിറക്കി വിട്ടതാ. രാത്രിയിൽ വിശന്ന് വലഞ്ഞ് എങ്ങും കയറാൻ ഇടയില്ലാതെ ഈ തുറന്നു കിടന്ന അച്ഛന്റെ ഗ്രഹത്തിലേക്ക് കയറി ചെല്ലുക. കയറി ചെല്ലുമ്പോൾ അച്ഛൻ കിടന്നു കഴിഞ്ഞിരുന്നു. എഴുന്നേറ്റു, ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പെങ്ങളെ വിളിച്ചേപ്പിച്ചു. എന്നിട്ട് ഇയാൾക്ക് ഡിന്നർ കൊടുക്കുക. എന്നിട്ട് കടന്നു വെളുപ്പാൻ കാലത്തോ. ഇയാള് ജീൻ വാലിജിൻ എന്ന കുറ്റവാളി വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റപ്പം അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരിക്കാൽ വെള്ളി കൊണ്ടുണ്ടാക്കിയത് അത് ഒരെണ്ണം അടിച്ചെടുത്തുകൊണ്ട് പോവുക. പോയിട്ടോ, പോയ വഴിക്ക് പിറ്റേ ദിവസം പോലീസുകാർ പിടിച്ചു. പിടിച്ചിട്ട് ഇത് എവിടുന്നാന്ന് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചു അച്ഛന്റെ ഈ മെഴുകുതിരിക്കാല. തൊണ്ടി സഹിതം പ്രതിയെയും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് വരിക. അത് കഴിഞ്ഞു പോലീസുകാർ കാര്യം പറഞ്ഞു. പറഞ്ഞപ്പം ഈ അച്ഛൻ പറയുന്ന കാര്യമുണ്ട്, ഇദ്ദേഹം ജീൻ വാലിജിൻ ഇന്നലെ എന്റെ അതിഥിയായിരുന്നു. അതിഥിക്ക് പോകാൻ നേരത്ത് കൊടുത്തുവിടാൻ എന്റെ ഈ സമ്മാനമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വെള്ളി മെഴുകുതിരിക്കാലെ ഞാൻ സമ്മാനമായിട്ട് കൊടുത്ത. പോലീസുകാര് ക്ഷമാപണം ചെയ്ത് സ്ഥലം വിടുക. ഈ പറയുന്ന ജീൻ വാലിജിൻ എന്ന് പറയുന്ന ജീവപര്യന്തം തടവ് അനുഭവിച്ച കുറ്റവാളി അവിടെ നിന്ന് മെഴുകുതിരി പോലെ ഉരുകി ഉരുകി തീരുക, മുട്ടുകുത്തി കരയുക. അച്ഛൻ ആ മെഴുകുതിരിക്കാലെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഇത് ഇനി പ്രകാശം പരത്തട്ടെ. പിന്നെ നമ്മുടെ ചുറ്റും ഉള്ള, നമ്മുടെ ചുറ്റും വസിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ കാണുന്ന തിന്മയെ നമ്മൾ എങ്ങനെ നേരിടണം? കള പറിക്കട്ടെയോ? അതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. മറ്റുള്ളവരെ കുറ്റം പറയുക, അവരെ കുറ്റം ഇല്ലാതാക്കാൻ നോക്കുക, ഇതാണ് സാധാരണ മനുഷ്യ സ്വഭാവം. ഈശോ പറയുന്നു, അരുത്, കള പറിക്കരുത്. കാരണം കളയാണെന്ന് കരുതി നിങ്ങൾ ചിലപ്പോൾ നല്ല ഒന്നാം തരം ഗോതമ്പ് ചെടി തന്നെ പറിച്ചെന്നിരിക്കുക.
പകരം എന്ത് ചെയ്യണം? പകരം നിന്നിൽ തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നന്മയുണ്ട്, ആ നന്മ അത് വളർത്തുക, അത് വളർത്തുക, അത് മറ്റുള്ളവർക്ക് അനുഭവമാകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക. തിന്മ പതിയെ പതിയെ സാവകാശം ഇല്ലാതായിക്കൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്നോട് പറഞ്ഞു തരുന്ന ജീവിതത്തിന്റെ വലിയ പാഠം അത് ഉൾക്കൊള്ളാൻ നാഥ എന്റെ മനസ്സിനെ നീ തുറക്കണമേ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ, ഞാൻ ഇടപെടുമ്പോൾ എന്റെ ചുറ്റുമുള്ളവരിലെ കുറവുകളാണ് ഓരോന്ന് ഓരോന്ന് എന്റെ കൺമുമ്പിലും ശ്രദ്ധയിലും വരുന്നത്. അങ്ങനെ അവരുടെ കുറ്റവും തിന്മയും തെറ്റും എന്റെ ശ്രദ്ധയിൽ വരുമ്പോൾ ഈശോയെ നീ പഠിപ്പിച്ച പാഠം ഞാൻ ഓർക്കട്ടെ. തെറ്റാണെന്ന് കരുതി അവരെ വിധിക്കാനും കുറ്റം പറയാനും ശിക്ഷിക്കാനുമുള്ള എന്റെ വെമ്പലിനെ നാഥ നീ തന്നെ കടിഞ്ഞാണ്ടിടണമേ. കാരണം ഏത് തിന്മ ഏത് നന്മ എന്നുള്ള എന്റെ വിധികൾ പലപ്പോഴും തെറ്റിപ്പോകാം എന്ന് നീ എന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശോയെ, എന്റെ വിധികളെയും എന്റെ ശിക്ഷാവിധികളെയും നിയന്ത്രിക്കാനുള്ള കൃപ തരേണമേ. അതിനു പകരം നീ എന്നെ പഠിപ്പിക്കുന്നത് പോലെ നന്മയോടെ പ്രതികരിക്കാൻ, എന്നിലെ നന്മയെ വളർത്തി വളർത്തി ആ നന്മയോടെ പ്രതികരിക്കാനും, അങ്ങനെ നന്മ വളർന്നു വരുമ്പോൾ തിന്മ കുറഞ്ഞു പൊക്കോളും എന്ന നിന്റെ ജീവിതത്തിന്റെ പാഠം അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അനുദിനം ജീവിതത്തിൽ കൊണ്ടുവരുവാനുമുള്ള കൃപ ഈശോയെ എനിക്ക് നീ തരണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണ പോലെ ഈശോയെ സംബന്ധിച്ച് വളരെ തിരക്കേറിയ ഒരു ദിവസമാണ്. ഇവിടെ ഭവനം എന്ന് പറയുന്നത് തീർച്ചയായും നസ്രത്തിലെ ഒരു ഭവനമാണ്. നസ്രത്തിലെ ഭവനം, തിരക്കേറിയ ഒരു ദിവസം, അവിടെ ഉള്ളവർ ഒത്തിരി ആളുകൾ വന്നുകൂടുന്നുണ്ട്, സൗഖ്യം പ്രാപിച്ച് മടങ്ങുന്നുണ്ട്, പിശാചു ബാധിതർ സുഖപ്പെടുന്നുണ്ട്. അങ്ങനെ വലിയ സംഭവബഹുലമായ ഒരു ദിവസമാണിത്. അവിടെ രണ്ട് ആൾക്കാർ, രണ്ട് കൂട്ടർ അവിടെയുണ്ട്. ഒന്ന് ഈശോയുടെ തന്നെ ബന്ധുക്കളാണ്. അവർ ഇന്ന് ഇവിടെ സന്നിഹിതരാകാനുള്ള കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതാണ്, ഈശോയ്ക്ക് ഒരല്പം കിറുക്കുണ്ട്, ഒരു സുബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ വാർത്ത കേട്ടു. അതുകൊണ്ട് പിടിച്ചുകൊണ്ടു പോകാൻ വന്നതാണ്. മറ്റേ കൂട്ട് ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞരാണ്. ജെറുസലേം ദേവാലയത്തിന്റെ പ്രാധാന്യം കൊണ്ടും മതത്തിന്റെ പ്രാധാന്യം കൊണ്ടും പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് വന്നവർ ചില്ലറക്കാരല്ല. അപ്പോൾ അവിടെ നിന്ന് നിയമജ്ഞരും എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ കൂട്ടർ ബന്ധുക്കളാണ്. നമ്മളെപ്പോഴും ഓർക്കാറില്ലേ, ചിലപ്പോഴൊക്കെ നമ്മൾ ബന്ധുക്കളെ കുറ്റം പറയാറുണ്ട്. എങ്കിലും ഏറ്റവും അത്യാവശ്യ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ അവരെ ഉണ്ടാവും. ഈശോയ്ക്ക് എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ വന്നിരിക്കുകയാണ് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ. അതിലൊരു പക്ഷേ ഈശോയ്ക്ക് അത്ര വിഷമം തോന്നിയിട്ടുണ്ടാവില്ല. അവൻ പറയുന്നതൊക്കെ പറയുന്നതുപോലെ ദൈവികമായി മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നിയേക്കാം. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ഒരു വലിയ ആരോപണവുമായാണ് വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ കിറുക്കുണ്ട് എന്ന് പറയുക മാത്രമല്ല, അവർ പറയുന്നത് ഇതാണ്, ഈശോ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും എല്ലാ അടയാളങ്ങൾക്കും എല്ലാ സൗഖ്യങ്ങൾക്കും കാരണം സാത്താനാണ്. അവനെ സാത്താന്റെ തലവനായ ബേൽസെബുൽ ആവേശിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ ബേൽസെബുലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലളിതമായ ഒരാരോപണമല്ല. ഈശോ അതിന് മറുപടി പറയുമ്പോൾ ഹൃദയസ്പൃക്കായി അവൻ പറയുന്നുണ്ട്. അവൻ ചെയ്യുന്ന നന്മകളൊക്കെ തിന്മയുടെ അടയാളങ്ങളാണ് എന്ന്, തിന്മ കൂട്ടുപിടിച്ചാണ് എന്ന് പറയുന്നതിലെ സങ്കടം ഈശോയുടെ ഓരോ വാക്കുകളിലും നമുക്ക് കാണാൻ കഴിയും. ആ വചനം വായിക്കുമ്പോൾ അവർ പറയുന്നതിന് ഈശോ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈശോ വളരെ ലളിതമായ യുക്തി കൊണ്ടാണ് അവരെ നേരിടുന്നത്. അവരുടെ ആരോപണത്തിന്റെ മുന ഒടിക്കുകയാണ് ഈശോ ചെയ്യുന്നത്.
യുക്തി ഇതാണ്. എങ്ങനെയാണ് ഒരേ ശക്തി കൊണ്ട് തന്നെ അതേ ശക്തിയെ തോൽപ്പിക്കുക? എവിടെയാണെങ്കിലും ഐ പി എൽ ആയിക്കൊള്ളട്ടെ, ഐ എസ് എൽ ആയിക്കൊള്ളട്ടെ, ഏത് മത്സരമായിക്കൊള്ളട്ടെ, നമുക്കവിടെ രണ്ട് ടീമുകൾ വേണം. ഓപ്പോസിറ്റായി പ്രതികരിക്കുന്ന രണ്ട് ടീമുകൾ. ഞങ്ങളുടെ നാട്ടിൽ വോളിബോൾ ടൂർണമെന്റ് നടക്കാറുണ്ടായിരുന്നു. ടൂർണമെന്റ് നടക്കുമ്പോൾ നമ്മുടെ ചുറ്റടുത്ത് നിൽക്കുന്ന ആളുകൾ, ചേട്ടന്മാർ, പെട്ടെന്ന് ടീം മാനേജർമാരായി മാറും. ഇവരെപ്പോഴാണ് ഈ കളിയൊക്കെ പഠിച്ചത് എന്ന് നമ്മൾ ആശങ്കപ്പെടും. എന്നാൽ സത്യം മറ്റൊന്നാണ്. അവർ എന്ത് ചെയ്യുമെന്നോ, നല്ല കളിക്കാരെ വാടകയ്ക്കെടുക്കും, നല്ല കളിക്കാരെ നേരത്തെ ബുക്ക് ചെയ്യും, എതിർ ടീം ബുക്ക് ചെയ്തതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള കളിക്കാരെ. അങ്ങനെ കളിച്ചെങ്കിലേ, അങ്ങനെ വിപരീത ശക്തികൾ, ഒന്നിനെ കവച്ചു വെക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മത്സരം വിജയിക്കാനാവൂ. ഈശോയും പറയുന്നത് അതുതന്നെയാണ്. എങ്ങനെയാണ് ബേൽസബൂൽ എന്ന് പറയുന്ന ശക്തിയെ ബേൽസബൂലിനെ കൊണ്ട് തന്നെ മാറ്റാൻ കഴിയുക? എങ്ങനെയാണ് പിശാചിനെ പിശാചിനെ കൊണ്ട് തന്നെ മാറ്റാൻ കഴിയുക? പിശാചിനെതിരെ നിൽക്കുന്ന ഒരു ശക്തി കൊണ്ട് മാത്രമേ പിശാചിനെ മാറ്റിക്കളയാൻ കഴിയൂ. അതുകൊണ്ട് ഈ ആരോപണം വെറുതെയാണ്. ഇത് വെറുതെ പറയുന്നതാണ്, മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈശോയ്ക്ക് വളരെ ലളിതമായി ഇതിനെ പരിഹരിക്കാൻ കഴിഞ്ഞു. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, കവർച്ച നടത്തുന്നതിന് മുമ്പ് ആ വീട്ടുകാരനെ ബന്ധനസ്ഥനാക്കണം, അതിനുള്ള കഴിവ് നേടിയിരിക്കണം, എങ്കിലേ കവർച്ച ചെയ്യാൻ പറ്റൂ. ഈശോ പറയുന്നത് മറ്റൊരു രീതിയിലാണ്, മറ്റൊരു അർത്ഥത്തിലാണ്. തിന്മ എന്ന് പറയുന്ന പൈശാചിക ശക്തി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നുണ്ട്. തിന്മയുടെ വലിയ അന്ധകാരം നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അതിനെ പിടിച്ചുകെട്ടാൻ നമുക്കൊരു കരുത്ത് വേണം. അത് നന്മയുടെ കരുത്താണ്. അത് അശുദ്ധാത്മാവിനെതിരെ പരിശുദ്ധാത്മാവിന്റെ കരുത്താണ്. അത് പിശാചിനെതിരെ ദൈവത്തിന്റെ കരുത്താണ്. അപ്പോ ഈ ദൈവത്തിന്റെ കരുത്തുമായിട്ടാണ് ഈശോ പ്രകാശമായി ലോകത്തിൽ വന്നിരിക്കുന്നത്. ഈ പ്രകാശത്തെയാണ് ഇപ്പോഴവർ അന്ധകാരം എന്ന് വിളിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഈശോയെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ ഓരോ വിധിയിലും ഇതുണ്ടായിരുന്നു. അവസാന മരണനാൾ വരെ അവൻ അന്ധകാരത്തിന്റെ മാത്രമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങനെ പറയാറില്ലേ? നമ്മളുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ ദൈവവചനം പ്രഘോഷിക്കുന്നവരെ, അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ, ക്രിസ്തുവിന്റെ അടയാളങ്ങളുടെ പങ്കുകാരായവരെ, ദൈവത്തിന്റെ വരദാനങ്ങൾ സ്വീകരിച്ചവരെ വെറും ഇന്ദ്രജാലക്കാരായി നമ്മൾ മാറ്റി നിർത്താറില്ലേ? അവിടെയൊക്കെ നമുക്ക് പറ്റുന്ന ഒരു പിഴവുണ്ട്. ആ പിഴവിനെ കുറിച്ചാണ് ഈശോ സങ്കടപ്പെടുന്നത്. അത് ഈശോ തുടർന്ന് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന മറ്റേത് തെറ്റും ക്ഷമിക്കപ്പെടും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായ തെറ്റുകൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ ആത്യന്തികമായ നന്മ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ പിന്തുടരാതെ പോവുകയും അതിനെ പ്രഘോഷിക്കാതിരിക്കുകയും അതിന് സാക്ഷികളാവുകയും ചെയ്യാതെ ഇരുന്നാൽ അതിലൊരു പിഴവുണ്ട്. അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പിഴവാണ്. അത് നന്മയ്ക്കെതിരെയുള്ള പിഴവാണ്. ദൈവം ആത്യന്തികമായ നന്മ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, എന്നെ ദൈവം മെനഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആ മെനഞ്ഞെടുക്കുന്ന വലിയ ശക്തിയെ തിരസ്കരിക്കുന്ന, ആ ഒരു വലിയ ശക്തിയെ തള്ളിക്കളയുന്ന, ഉത്തരവാദിത്വരഹിതമായ ഒരു ജീവിതമായിരിക്കും അങ്ങനെയുള്ളത്. അത് പരിശുദ്ധാത്മാവിന് എതിരായുള്ള ജീവിതമാണ്. ദാവീദ് ദീർഘദർശി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മളുടെ സൗകര്യമനുസരിച്ച്, നമ്മളുടെ ഇഷ്ടമനുസരിച്ച്, നമുക്ക് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒറ്റുകൊടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അതിനെതിരെ നമ്മൾ ജാഗരൂകരാണ്. അതിനെതിരെ നമ്മൾ ജാഗരൂകരാകണം. നമുക്ക് പിഴവുകൾ പറ്റാം. നമ്മൾ കൊടിയ പാപങ്ങൾ ചെയ്യാം. ഒരുപക്ഷെ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് നമ്മൾ തെന്നിമാറിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ പിന്നിലും നിന്റെ മുന്നിലും നിന്റെ ഇടത്തും വലത്തും ഇതാണ് വഴി, ഇതിലെ ചരിക്കുക എന്ന് പറഞ്ഞ് കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കരുത്. ആ പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളെ നമ്മൾ വിമർശിച്ചു കളയരുത്. ആ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നമ്മൾ വെറും വിൺവാക്കുകളാൽ അപഹസിക്കരുത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരായ തിന്മകൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിനെതിരായ കർമ്മങ്ങൾ ഒരിക്കലും ദൈവം ക്ഷമിക്കുകയില്ല. ഈ വചനഭാഗം ഈശോ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്നവർ പറഞ്ഞതിനാലാണ്. അവരുടെ ഒരു ആരോപണത്തിലല്ല ഈശോ സങ്കടപ്പെടുന്നത്, പകരം ദൈവത്തെ അവർ നിഷ്കരുണം നിരാകരിക്കുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മളും ചിലപ്പോൾ അഭിഷിക്തർക്കെതിരെ, ദൈവവചനം പ്രസംഗിക്കുന്നവർക്കെതിരെ, ദൈവശുശ്രൂഷ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ ആരോപണങ്ങളും ആവശ്യമില്ലാത്ത കെട്ടുകഥകളുമായി മുന്നിട്ടിറങ്ങാറുണ്ട്. ഒരുപക്ഷേ നമ്മുടെ അറിവില്ലായ്മയെ ദൈവം ക്ഷമിച്ചേക്കാം. എന്നാൽ അതൊക്കെ അശുദ്ധാത്മാവ് കൊണ്ടാണ് എന്ന്, അതൊക്കെ പിശാചിനെ കൂട്ടുപിടിച്ചിട്ടാണ് എന്ന് നമ്മളിങ്ങനെ സ്ഥാപിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കൃപയോടെ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ദൈവമേ, നീ എനിക്ക് തന്ന പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയാതിരിക്കാനും പരിശുദ്ധാത്മാവിന്റെ വഴികളെ ഒരിക്കലും മറക്കാതിരിക്കാനും എനിക്ക് കൃപ തരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.